ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. സിഫത്തിൽപ്പെട്ട ജഹിർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എന്താണ് ജഹിർ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജഹിർ, ജഹിർ ഹംസ് എന്ന രണ്ട് സിഫത്തുകളെ കുറിച്ച് ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞു. അതിന് ജഹിർ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താകുന്നു? ഇന്നും അതിന് ഉസ്താദ് എടുത്ത ക്ലാസ്സാണ് ഉച്ചരിക്കുമ്പോൾ ശ്വാസം തടസ്സപ്പെടുന്നത്. ശ്വാസം തടസ്സപ്പെടുക, ഉച്ചാരണ സമയത്ത് കാറ്റ് കടക്കാതിരിക്കൽ, അല്ല ആ ജഹറല്ല, ഉറക്കെ ഓതുക എന്ന ജഹിർ, സിറു ജഹിർ എന്ന് പറയുന്ന ആ ജഹറല്ല ഉദ്ദേശിക്കുക. ആ ജഹറല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ സിഫത്തുകള് ഉസ്താദുകൾ പറഞ്ഞു 29 ഹർഫുകളാണ്, ഹുറൂഫുകളാണ് അറബിയിലുള്ളത്. അതിൽ ഒരുപാട് സിഫത്തുകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ജഹിർ എന്ന് പറയുന്നത്. ജഹിർ ഉസ്താദ് സിഫത്ത് പഠിപ്പിച്ചെന്നാണ്ട് ഇനി നമ്മൾ ജഹിർ എന്ന് പറഞ്ഞ ഉസ്താദിനോട് നാളെ തല്ലിട്ടു. അതുകൊണ്ട് ജഹിർ. അപ്പൊ ജഹിർ എന്ന് പറഞ്ഞാൽ മഷാല്ല, ഇവിടെ ഉച്ചരിക്കുമ്പോൾ ശ്വാസം തടസ്സപ്പെടുന്നത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. ശ്വാസം തടസ്സപ്പെടുക, ഉച്ചാരണ സമയത്ത് കാറ്റ് കടക്കാതിരിക്കുക, കാറ്റ് നടക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോ അറബി അക്ഷരങ്ങളിൽ ജഹിർ എന്ന് പറയുന്ന ജഹിർ എന്ന് പറയുന്നിടത്ത് ജഹിർ എന്നും പറയാൻ വയ്യപ്പഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നവർ നമ്മള് കുറച്ച് പ്രയാസപ്പെടുക തന്നെ ചെയ്യും. ജഹിർ എന്ന് പറയുമ്പോ കലക്കലത്തിന്റെ അവിടുത്തെ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ ജഹിർ ഉച്ചരിക്കുമ്പോൾ കാറ്റ് നടക്കാത്തത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗഫലും അതുപോലെ നമ്മളെ സംസം ബഷീർ സിക്കെ ഒക്കെ അടിച്ചത് കറക്റ്റ് ആൻസർ തന്നെയാണ്. അള്ളാഹു താല വർക്കത്തിമാറാവട്ടെ, ആമീൻ. ജഹിറിന് എത്ര ഹർഫുകളുണ്ട്? ജഹിർ എന്ന സിഫത്തിന് എത്ര ഹർഫുകളാണ് ജഹിർ എന്ന സിഫത്തിൽ ഉൾപ്പെടുന്നത്? ജഹിർ എന്ന സിഫത്തിന് എത്ര ഹർഫുകൾ ഉൾപ്പെടുന്നു? അല്ലെങ്കിൽ ജഹിറിന്റെ ഹർഫുകൾ ഏതൊക്കെ? ഞാൻ പറയുന്നില്ല, എത്ര? 6, 15, അല്ല അങ്ങനെ അടിക്കില്ലട്ടോ. പ്ലീസ് 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 നൗഫൽ, അതിനിപ്പോ റിമൂവ് ചെയ്യാനും വയ്യ. നൗഫൽ മണ്ണാർക്ക അടിക്കാതിരുന്നാലും അത്തരം. ഓക്കെ, ഏതായാലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എഴുതിച്ചോണ്ട് ഇങ്ങനെ പറയാണ്, എനിക്ക് മനപ്പാടമല്ല, എനിക്കും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറെ ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അൽഹംദുലില്ലാഹ് തആല വർക്കത്തെ മാറാവട്ടെ, ആമീൻ. 19 ഹുറൂഫുകളാണ് ജഹിറിന് ഉള്ളത്. 19 ഹുറൂഫുകളാണ് ജഹിറിന് ഉള്ളത്. ഇപ്പൊ ജഹിർ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് നടക്കാതിരിക്കുന്ന അവസ്ഥക്കാണ് ജഹിർ എന്ന് പറയുക എന്ന് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ അടിച്ചു. അതിന് 19 ഹുറൂഫുകളാണ് ഉള്ളത്. ആദ്യമായി അടിച്ചിരിക്കുന്നത് നമ്മുടെ സംസം എന്ന ഐഡിയിൽ നിന്നാണ്. തൊട്ടുതായ ബഹുമാനോടെ കീശ്വര ഉസ്താദ് അവർ മടിച്ചിട്ടുണ്ട്. അതുപോലെ മദീന നൂർ എന്ന ഐഡിയിൽ നിന്നും അടിച്ചിട്ടുണ്ട്. ഫാഹിമ എന്താണ്, ഫാഹിമ എന്ന ഫഹീമ എന്താണെങ്കിലും ആ ഐഡിയിൽ നിന്നും അടിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ബർക്കത്തെ മാറാവട്ടെ, ആമീൻ. എങ്കില് ജഹിറിന്റെ ഓപ്പോസിറ്റിലുള്ള സിഫത്ത് ഏതാണ്? ജഹിറിന്റെ ഓപ്പോസിറ്റ്, എതിരുവശത്തിലുള്ള സിഫത്ത് ഏതാണ്? ജഹിറിന്റെ ഓപ്പോസിറ്റിലുള്ള സിഫത്ത്, എതിരുവശത്തുള്ള സിഫത്തുകൾ ഏതാകുന്നു? വിപരീത പദം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തില്ല വിപരീത പദം എഴുതുക എന്നൊക്കെ പറയുന്നു. ഓക്കെ, ബാറക്കല്ല. തെറ്റിയാലും മറ്റുള്ള പ്രവർത്തകർക്കൊക്കെ പങ്കെടുക്കാവുന്ന ആട്ടോ, നമുക്ക് ഇങ്ങനെ പഠിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ മടിയന്മാരാണ് എന്നെ പോലെയുള്ള ആളുകൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ കളി കൂടെ കാര്യം പഠിക്കാവുന്നതാണ്. അൽഹംദില്ല, ആദ്യമായി ആൻസർ വന്നിരിക്കുന്നത് സംസം എന്ന ഐഡിയിൽ നിന്നാണ്. ബഷീർ അടിച്ചിട്ടുണ്ട്, നൗഫൽ മണ്ണാർക്കാട് അടിച്ചിട്ടുണ്ട്, മുഹമ്മദ് സാദിഖ് അടിച്ചിട്ടുണ്ട്, അബ്ദുൽ ബാസിത് എന്ന ഐഡിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജൗഹർ കൂട്ട
ഭാഗമായി എന്ന ഐഡിയിൽ നിന്നും എല്ലാവരും അടിച്ച കറക്റ്റ് ആൻസർ തന്നെയാണ്. ജഹറിന്റെ ഓപ്പോസിറ്റ് സുഫത്താണ് ഏത്? ഹംസ് എന്ന് പറയുന്ന, ഹംസ് എന്ന് പറയുന്ന സുഫത്ത്. ഓക്കെ, എന്താണ് ഹംസ്? ജഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഉച്ചരിക്കുമ്പോ കാറ്റ് നടക്കാത്ത അവസ്ഥക്കാണ് ജഹർ എന്ന് പറയുന്നത്. ജഹർ. അപ്പൊ ഈ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ചോദ്യത്തിൽ തന്നെ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജഹറിന്റെ ആക്സ് ആയിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? ഹംസ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും ഹംസ് എന്ന് പറയുന്ന സിഫത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത്, ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു സിഫത്താണ്. സംസാരിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം തടസ്സപ്പെടാത്തത്, ഉച്ചാരണ സമയത്ത് കാറ്റ് നടക്കും. ഉച്ചരിക്കുമ്പോൾ ശ്വാസം തടസ്സപ്പെടാത്തത്, ഉച്ചാരണ സമയത്ത് ശ്വാസം നടക്കുക, സംസാരിക്കുമ്പോൾ കാറ്റ് കടക്കും എന്നുള്ളതല്ല കേട്ടോ, കടക്കും എന്നുള്ളതല്ല, നടക്കുക. കടക്കും എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കായല്ലോ. ഓക്കെ, ഏതായാലും ബാറക്കല്ല, അള്ളാഹു ബർക്കത്തു മാറാവട്ടെ, ആമീൻ. ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് നടക്കുന്ന അവസ്ഥക്കാണ് എന്ത്? ഹംസ് എന്ന് പറയുക. ഉച്ചാരണ സമയത്ത് കാറ്റ് നടക്കുന്ന അവസ്ഥക്കാണ് ഹംസ് എന്ന് പറയുക. ബുമാനോട്ട മദനിസ്താദ് അവർ ഇന്ന് പറഞ്ഞു ഹംസ അല്ല ഉദ്ദേശിക്കുന്നത്, ഹംസ് അവസാനം സീൻ കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ ബുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞിട്ടുണ്ട്. സെഡ് അല്ല, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സെഡ് അല്ല ലാസ്റ്റ് എഴുതേണ്ടത്, യെസ് ആണ് ഹംസ്. ഓക്കെ, എത്രയാണ് ഹംസിന്റെ ഹറൂഫുകൾ? കം ഹറൂഫുൽ ഹംസ്, ഹംസിന്റെ ഹർഫുകൾ എത്രയാണ്? അങ്ങനെ തന്നെയല്ല അറബി പറയല്. നമ്മൾ പറഞ്ഞു ജഹറിന്റെ ഹറൂഫുകൾ, ജഹറിന്റെ ഹറൂഫുകൾ 19 എങ്കിൽ ഹംസ് എന്ന സിഫത്തിൽ ഉൾപ്പെടുന്ന ഹറൂഫുകൾ, അക്ഷരങ്ങൾ എത്രയാകുന്നു? സിമ്പിൾ ചോദ്യമാണ്, നമുക്ക് ചിന്തിച്ചാൽ കിട്ടും. എത്രയാണ് അറബി സ്പെല്ലിംഗ് അക്ഷരങ്ങൾ എങ്കിൽ അതിൽ നിന്ന് ജഹറിനെ മൈനസ് ചെയ്താൽ ഈക്വൽ എത്രയാണ് എന്ന് നോക്കിയാൽ മതി. 10. ഓക്കെ, ബാറക്കല്ല. ജഹറിന്റെ ഹർഫുകള് 10 എന്ന് പറയുമ്പോൾ ആകെ അറബി അക്ഷരങ്ങൾ 29 അതിൽ നിന്ന് 19 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 10 ഹറൂഫുകളാകുന്നു ഏത്? ഹംസിന്റെ ഹറൂഫുകൾ. ഹംസിന്റെ ഹറൂഫുകൾ 10. ജഹറിന്റേത് 19. ആദ്യമായിട്ട് അടിച്ചിരിക്കുന്നത് സംസം, തൊട്ടതായ ബഷീർ സി കെ, നൌഫല്, അബ്ദുൽ ബാസിത്ത്, ഫഹീം, അതുപോലെ നസ്റു, മാഷാള്ള, ഏകദേശം ആളുകളൊക്കെ അടിച്ചത് കറക്റ്റ് ആൻസർ ആണ്, 10. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, ആമീൻ. എങ്കിൽ ഹംസിന്റെ സിഫത്തിൽപ്പെട്ട ഹറൂഫുകളിൽ നിന്ന് ഒരു 3 ഹർഫ് ചെയ്ത, കണ്ടമാനെന്ന് പറയുന്നില്ല, 10 എണ്ണം ഞാൻ ഒഴിവാക്കി, ഒരു 3 ഹംസ് എന്ന സിഫത്തിൽ ഉൾപ്പെടുന്ന 3 ഹർഫുകൾ, അതായത് ഉച്ചരിക്കുമ്പോൾ കാറ്റ് നടക്കുന്ന, വെരി സിമ്പിളാണ്, നമുക്ക് ഉച്ചരിച്ചാൽ കിട്ടും, നമ്മൾ നാവ് കൊണ്ട് ഇങ്ങോട്ട് ഉച്ചരിച്ചാൽ നമുക്ക് കിട്ടും. കാറ്റ് നടക്കുമ്പം ഏതാണെന്ന് വെച്ചാല്, ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് നടക്കുന്ന അവസ്ഥക്കാണ് ഹംസ് എന്ന് പറയുകയാണ് മദനിസ്താദ് അവരുകൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അപ്പോ ഹംസിൽപ്പെട്ട 3 ഹർഫുകള് ഓക്കെ, ബാറക്കല്ല, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, ആമീൻ. അത് ഒറ്റ അർത്ഥത്തിൽ നമ്മുടെ നോഫിൽ മണ്ണാർക്കാട് കൂടെ സക്കത്ത എന്ന് അടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരം വേർഡ്സ് ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ സക്കത്ത എന്നതിൽ നിന്ന് സൈലന്റ് അടങ്ങുക എന്നർത്ഥം വരുന്ന സക്കത്ത എന്നതിൽ നിന്ന് തന്നെ ഹംസിന്റെ 3 ഹർഫുകളുണ്ട്, സീന്, കാഫ്,
സീൻ കാഫ്. ഇനിയിപ്പോ കാഫ് എന്നും പറയാൻ പറ്റൂല കേട്ടോ, സ്ഥലവർഗം എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ഉച്ചരിക്കണം എന്ന്. കാഫ് എന്നല്ല, സീൻ കാഫ് പിന്നെ ത. ഈ മൂന്ന് ഹർഫുകൾ മൊത്തം ഹംസന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ത, ത, ഫ, ഹ, ഖ, സീൻ, ഷീൻ, സ്വാദ്, ഫ, കാഫ്, ഹ. കാഫ് കാഫ് ഹ യ ഐൻ സാദ് എന്ന് പറയാറില്ല. എന്താണ് ഫഹ്സഹു ഷഖ്സുൻ സക, എന്താണ് ഈ ഫഹ്സഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ കൂട്ടിയെഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഓക്കെ, ഇനി ജഹർ. ജഹറിന് 19 ഹർഫുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് ജഹറിന്റെ ഒരു 5 ഹറൂഫുകൾ എഴുതുക. ജഹറിന്, ജഹർ എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് നടക്കാത്തത്, നമുക്ക് മൊഴിഞ്ഞാൽ കിട്ടും, നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് നടക്കാത്ത 5 അക്ഷരങ്ങൾ ജഹറിന്റെ സിഫത്തിൽപ്പെടുന്ന, ജഹറാകുന്ന സിഫത്തിൽപ്പെടുന്ന 5 ഹറൂഫുകൾ. 19 ഹർഫുണ്ട്. മീമ്, നൂന്, ലാം, റോ. മീം, മീം എന്ന് പറയാൻ വയ്യ. മീം, നൂൻ, ലാം, റോ, ബ. മീം, നൂൻ, ലാം, റോ, ബ. അലിഫ്, മീം, യ, അലിഫ്, മീം, ബ. ഐൻ, ഹംസ, അലിഫ്, ബ, ജീം, ദാൽ. ഹംസ, അലിഫ്, ബ, ജീം, ദാൽ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഏകദേശം ആള് എല്ലാ ഏകദേശം എല്ലാ എല്ലാവരും എഴുതിയത് എന്റെ ശ്രദ്ധയിൽ പെട്ടതൊക്കെ കറക്റ്റ് ആൻസർ തന്നെയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 19 ഹർഫുകളാണ് ജഹറിന്. അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അടിച്ച മീം, നൂൻ, ലാം, റോ, ബ, അതുപോലെ അലിഫ്, മീം, യ, ബ, ഐൻ, ഇങ്ങനെ കറക്റ്റ് നമ്മൾ സുഹൃത്തുക്കൾ അടിച്ചതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി എല്ലാം കൂടി ഇവിടെ അടിക്കുന്നില്ല. ഞങ്ങനെ ആരെങ്കിലും കോപ്പി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിച്ചാൽ, ഇനി പുതിയ വന്ന സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാവുന്നതുമാകും, മനസ്സിലാക്കാവുന്നതുമാണ് ജഹറിന്റെ ഹറൂഫുകൾ. അതിലധികത്തെങ്കിലും കോപ്പി പേസ്റ്റ് ഉണ്ടെങ്കിൽ. അടുത്ത ചോദ്യം, സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് ഷിദ്ദത്ത്. ഷിദ്ദത്ത് എന്ന് പറയുന്നത്, ഷിദ്ദത്തിന്റെ ഹർഫുകൾ എത്രയാണ്? ഷിദ്ദത്ത്, ഷിദ്ദത്തിന്റെ ഹർഫുകൾ എത്രയാകുന്നു? അറബി അക്ഷരങ്ങളുടെ സിഫത്തുകളിൽപ്പെട്ട ജഹർ നമ്മൾ പറഞ്ഞു, ഹംസ നമ്മൾ പറഞ്ഞു, ഷിദ്ദത്ത്, ഷിദ്ദത്തിന്റെ ഹറൂഫുകൾ എത്ര എണ്ണമാകുന്നു? 5, 8, 8, 6, 6 പ്ലസോ, 6, 8, 8. ഓക്കെ, ഇനി ആർക്കെങ്കിലും അടിക്കാണ്ടോ? ഇല്ല. ബാറക്കല്ല, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 8 തന്നെയാണ്. ശുദ്ധത്താവുന്ന സിഫത്തുകളുടെ ഹറഫുകൾ 8 തന്നെയാകുന്നു. ആദ്യം എല്ലാവരും അടിച്ചത്, നമ്മളെ ആദ്യം അബൂഹിബ ഒഴിവാക്കിയ, അതുപോലെ നമ്മുടെ സുബൈർ, കഴിഞ്ഞിട്ട് ബഷീർ, സി കെ, സംസം, മുഹമ്മദ് സാദിഖും 6 അടിച്ചത്. 8 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അൽഖമർ. അൽഹംദുലില്ലാ, തെറ്റിയവർക്ക് തിരുത്താനുള്ള ഒരു സന്ദർഭമാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. 8 എന്ന് അടിച്ചിട്ടുണ്ട്. ഏതായാലും 8 ഹർഫുകളാകുന്നു. എന്തിനാണ് ഷിദ്ദത്ത് എന്ന് പറയുന്നത്? ഷിദ്ദത്തിന്റെ സിഫത്തിന്റെ പ്രത്യേകത എന്താകുന്നു, അല്ലെങ്കിൽ എന്താണ് ഷിദ്ദത്ത്? ഇപ്പൊ ജഹർ എന്ന് പറഞ്ഞാല് കാറ്റ് നടക്കാത്ത അവസ്ഥ, ഹംസ് എന്ന് പറയുമ്പോ
ഉച്ചരിക്കുമ്പോൾ കാറ്റ് നടക്കുന്ന അവസ്ഥ എങ്കിൽ ഷിദ്ദത്ത് എന്ന സിഫത്തിന്റെ പ്രത്യേകത എന്താകുന്നു? ശബ്ദ തടസ്സം. ഷിദ്ദത്ത് എന്ന ആ വാക്കിൽ തന്നെ അതിന്റെ ഒരു മറുപടി ആയിട്ടുണ്ട്. ഷിദ്ദത്ത് എന്ന് പറയുമ്പം തന്നെ, ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു അറബി പദമാണ് ഷിദ്ദത്ത്. അല്ലസ്താന്മാരെ അങ്ങനെ ആയിരിക്കും എന്ന് കരുതുന്നു. കടുപ്പം, ശക്തിയായത്, ശബ്ദ തടസ്സം. ശക്തിയായി ഉച്ചരിക്കുന്നത് കൊണ്ട് കാറ്റ് നീളുകയില്ല. കാറ്റ് നീളുകയില്ല എന്നല്ല, ശബ്ദം നീളുകയില്ല, ശബ്ദം നീളാൻ പാടില്ല എന്നുള്ളതാണ്. കാറ്റല്ല, ശബ്ദം നീണ്ടു പോവാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ശബ്ദ തടസ്സം എന്ന് പറയുമ്പോഴും ശബ്ദ തടസ്സം, ശക്തിയായത്, കടുപ്പം എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഉദ്ദേശം ഒക്കെ കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള എന്താണ്, ശബ്ദം ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം നീളാതെ ഉച്ചരിക്കുന്ന അവസ്ഥക്കാണ് ഷിദ്ദത്ത് എന്ന് പറയുക. ഉസ്താദ്മാര് എന്റെ ശബ്ദ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു തെറ്റുണ്ടെങ്കിൽ ഉസ്താദ്മാര് തിരിച്ചെന്നാലും ഓക്കെ. ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം, ഇപ്പം സീൻ എന്നൊക്കെ പറയുമ്പോ അവിടെ ഒരല്പം നീളം വരുന്നുണ്ട്. അപ്പൊ അതേപോലെ നീളമില്ലാതെ ഉച്ചരിക്കുന്ന, ശബ്ദം നീളാതെ ഉച്ചരിക്കുന്ന അവസ്ഥക്കാണ് ഷിദ്ദത്ത് എന്ന് പറയുക എന്ന് ഇന്ന് മാതിരി ഉസ്താദ് അവരുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചു. അടിച്ച ആൻസറൊക്കെ കറക്റ്റ് തന്നെയാകുന്നു. ബാറക്കല്ലാ. അപ്പൊ ഷിദ്ദത്തിന് സിഫത്തിൽപ്പെട്ട, ഷിദ്ദത്തിന്റെ സിഫത്തില് 8 ഹർഫുകൾ ഉൾക്കൊള്ളും എന്നും നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് ഒരു 3 ഹർഫുകൾ അടിക്കാം. ഷിദ്ദത്തിന്റെ സിഫത്തിൽ ഉൾപ്പെടുന്ന 3 ഹർഫുകൾ. അപ്പൊ ഇതേ ഹർഫുകൾ തന്നെ ഒന്നിനിക്കല് എന്തില് പെടും? ജഹറിൽ പെടും കേട്ടോ. ഇതേ ഹർഫുകൾ തന്നെ നമ്മൾ മുൻപറഞ്ഞ പുസ്തകവുകളിൽ നിന്ന് എന്റെ സംശയം ഞാൻ ചോദിച്ച പുസ്തകവുകൾ പറഞ്ഞു, ഒരു ഹർഫുകൾക്ക് ചുരുങ്ങിയത് 5 സിഫത്തുകൾ വരുമ്പോഴാണ് അത് ഒരു യഥാർത്ഥ ഹർഫാകുന്നത് എന്ന് ഉസ്താദവറുകൾ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് കൂടിയാല് 7 വരെ പോകാം എന്നും ഉസ്താദവറുകളുടെ സംശയം ചോദിച്ചപ്പോ ഉസ്താദവറുകൾ എന്ന് പറയുകയുണ്ടായി. ഓക്കെ, അലിഫ്, ബ, ത, ബ, ബ, കാഫ്, ത, ഇങ്ങനെ നമ്മൾ സുക്കൂന് കൊടുത്ത് ഉച്ചരിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ സിഫത്തുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. എല്ലാവരും അടിച്ചത് കറക്റ്റ് ആൻസർ തന്നെയാണ്. ഓക്കെ, ഷിദ്ദത്തിന്റെ ഹർഫുകൾ 8 എന്ന് നമ്മൾ പറഞ്ഞു. ഹംസ, ഹംസ, ബ, ത, ജീം, ദാൽ, പ, ഖാഫ്, കാഫ്, 5-8 ഹറൂഫുകൾ. ഷിദ്ദത്തിന്റെ ഓപ്പോസിറ്റിലായിക്കൊണ്ട് 2 സിഫത്തുകൾ വേറെയുണ്ട്. ഏതാണത്? ഷിദ്ദത്തിന്റെ ഓപ്പോസിറ്റിലായിക്കൊണ്ട് 2 സിഫത്തുകൾ വേറെയുണ്ട്. ഇപ്പൊ ഷിദ്ദത്ത് എന്ന് പറയുമ്പം ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം തീരെ നീളാൻ പാടില്ല. ശബ്ദം നീളാൻ പാടില്ലാത്ത അവസ്ഥക്ക് ഷിദ്ദത്ത് എന്ന് പറയുമ്പോ, പിന്നെ അതിൽ വേറൊന്നുണ്ട്, മൃദുലമായ ശൈലിയിൽ ഉച്ചരിക്കുന്നത്, അതുപോലെ വസത്തായിട്ടുള്ള, മീഡിയമായിട്ടുള്ള, അതായത് കൂടുതൽ നീളുകയോ
അല്ലെങ്കിൽ പറ്റ ശുദ്ധത്തിൽ പെടുകയോ ചെയ്യാത്ത അവസ്ഥയുണ്ട്. അൽഹംദുലില്ല, റിഹു എന്ന് അടിച്ചിട്ടുണ്ട്, തവസ്സുത്ത് എന്ന് അടിച്ചിട്ടുണ്ട്. റിഹു തവസ്സുത്ത്, ബാറക്കല്ലാഹു ഫീക്കും. ആദ്യമായി അടിച്ചിരിക്കുന്നത് നമ്മുടെ സംസമാണ്, തൊട്ട് താഴെ തന്നെ അൽ അൽ പമർ അൽത്തമർ എന്ന ഐഡിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. നമ്മുടെ റിഷാൽ ഫാമിലി എന്താണ് അടിച്ചത്? റിഹുവത്ത്, റിഹുവത്ത് എന്നല്ല റിഹു എന്നാണ്. ഹാത്താ ഇല്ല എന്ന് റിഷാൽ ഫാമിലി മോനായിരിക്കും അത് ശ്രദ്ധിച്ചാലും. ഓക്കെ, അപ്പോ തവസ്സുത്തിന്റെ സോറി ശുദ്ധത്തിന്റെ ഓപ്പോസിറ്റിലുള്ള വേറെ രണ്ട് സിഫത്തുകളാണ് ഏത്? ഒന്ന് റിഹു, വേറൊന്ന് റിഹു, വേറൊന്ന് തവസ്സുത്ത്. റിഹുവിന്റെ സിഫാത്ത്, റിഹു എന്ന് പറയുന്ന സിഫാത്ത്, റിഹു എന്ന് പറഞ്ഞാൽ തന്നെ മൃദുലമായി ഉച്ചരിക്കുന്ന ശൈലിയാണ് റിഹു എന്ന് പറയുന്നത്. പറ്റ കട്ടിയല്ലാത്ത ഒരവസ്ഥ, ശുദ്ധത്തിന്റെ ഓപ്പോസിറ്റ്. അതിന് എത്ര ഹർഫുകളാണുള്ളത്? റിഹു എന്ന് പറയുന്ന സിഫാത്തുകൾക്ക്, സിഫത്തിൽപ്പെട്ട, സിഫാത്തല്ല റിഹു എന്ന് പറഞ്ഞ ഒരു സിഫത്താണ്, റിഹു എന്ന് പറയുന്ന സിഫത്തിൽപ്പെട്ട ഹറൂഫുകൾ എത്രയാകുന്നു? ഇത് നമ്മളെ സാധാരണ കിസ് പോലെ വലിയൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇപ്പൊ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ടിത് പറയുന്നത്. സ്ഥാവമാരില്ലാണോ? അല്ല, സ്ഥാവമാര് മൈക്കെടുക്കാൻ പറ്റിയ സാഹചര്യത്തിലായിട്ടില്ല. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് പ്രയാസം ഉണ്ടായാണെങ്കിൽ എന്നോട് ക്ഷമിച്ചാലും. എത്രയാണ്? 16, 16, 16, 16, 16 ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസറുകൾ ഒന്നുമില്ല. അൽഹംദുലില്ലാ, അപ്പൊ കറക്റ്റ് ആൻസർ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അടിച്ചിട്ടുള്ളത്. 16 ഹർഫുകളാണ് റിഹുവിന് ഉള്ളത്. 16 ഹർഫുകളാണ് റിഹുവിന് ഉള്ളത്. അലിഫ്, സ, ഹ, ഖ, ദാൽ, സായ്, സീൻ, ഷീൻ, സാദ്, ദാദ്, ല, ഗൈൻ, ഫ, വ, ഹ, യ. ഇങ്ങനെ 16. അതൊക്കെ പാടെ എഴുതാൻ പറഞ്ഞാൽ ഇപ്പൊ ഞാനും കൊടുക്കും, നിങ്ങളും കൊടുക്കും. ഏതായാലും നമ്മളൊക്കെ ഇന്ന് സ്ഥാനങ്ങൾ എടുത്ത് ഇത് നമ്മൾ ഹോംവർക്ക് ഒന്ന് ചെയ്യല് നമ്മൾക്കൊക്കെ അത്യാവശ്യമാണ്. അള്ളാഹുത്താല ബർക്കത്ത് മാറാവട്ടെ, ആമീൻ. ഓക്കെ, തൊട്ടടുത്തുള്ളത് നമ്മുടെ നൗഫൽ മണ്ണാർക്കാട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബറക്കല്ലാഹു ഫീക്കും. തൊട്ടടുത്തുള്ളത് തവസ്സുത്താണ്. തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് അവിടെ പറഞ്ഞു കുറച്ചു മുമ്പ് തവസ്സുത്ത് എന്ന് പറയുന്ന സിഫത്ത് എന്താണ് തവസ്സുത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത്? അറബിയിൽ എഴുതാനും കുഴപ്പമില്ല, അറബിയിൽ എഴുതാണെങ്കിൽ കുറച്ച് എഴുതാനേ ഉണ്ടാവുള്ളൂ. മാബൈൻ എന്ന് എഴുതിയിട്ട് പിന്നെ എഴുതിയാ മതി. എന്താണ് തവസ്സുത്തിന്റെ നേരെ അർത്ഥമല്ല, തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മിഡിൽ എന്നുള്ള ഇതിലാണ് വരിക. കുറച്ചും കൂടി വിശദമായിട്ട് എഴുതാൻ കഴിയോ? റിഷാൽ, റിഷാൽ മോനൊന്നും ഇപ്പൊ തീരെ കാണുന്നില്ല. പണ്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു പാട്ടും ബെയ്ത്തൊക്കെ പാടാറുണ്ടായിരുന്നു, ഇപ്പൊ തീരെ കിട്ടുന്നില്ല. മീഡിയം, ശബ്ദം നീട്ടാൻ കഴിയുന്നത്. എന്താണ് ശുദ്ധത്വം രഹുവുമില്ലാത്ത അവസ്ഥ? മിഡിൽ സമം ശബ്ദം നീളുകയോ പിടിച്ചു നിൽക്കുകയോ ഇല്ല. നമ്മളെ ബഷീർ സീക്കൊക്കെ മാഷാള്ള ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഓക്കെ, അപ്പൊ തവസ്സുത്ത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഉച്ചരിക്കുന്ന സമയത്ത് കൂടുതല് നീളുകയില്ല, എന്നാലോ ശുദ്ധത്ത് പോലെ പിടിച്ചു നിൽക്കുകയും ചെയ്യാത്ത അവസ്ഥ, മിഡിൽ, മിഡിലായിരിക്കുന്ന അവസ്ഥ. പറ്റങ്ങോട്ട് നീണ്ടുപോവില്ല, എന്നാലോ ശുദ്ധത്ത് പോലെ പിടിച്ചങ്ങോട്ട് നിൽക്കുകയോ ഇല്ല എന്ന ഒരവസ്ഥ. ഷടംബ്രേക്കും ഇല്ല, എന്നാലോ ഇവിടുന്ന് നിർത്തുകയാണെങ്കിൽ ഭൗമക്കെ പോയി നിൽക്കുന്ന ആ അവസ്ഥയില്ല. അതിന്റെ ഇടയിലായിട്ടുള്ള മൃദുലമായ ഒരു ശൈലി, മിഡിലായിട്ടുള്ള ഒരു ശൈലി, അതിനേക്കാണ് തവസ്സുത്ത് എന്ന് പറയുക. ഓക്കെ, തവസ്സുത്തിന്റെ ഹറഫുകള് എത്രയാകുന്നു? തവസ്സുത്ത് എന്ന് പറയുന്ന സിഫാത്തിൽ ഉൾക്കൊള്ളുന്ന ഹറഫുകള് എത്രയാണ്? തവസ്സുത്ത് 5.
അഞ്ച് ഹംസ അഞ്ച് അഞ്ച് എന്താണ് മറ്റുള്ളവർക്കും പ്രചോദനമാവട്ടെ. ബറക്കല്ലാഹ്. തവസ്സുത്ത്, തവസ്സുത്തിന്റെ ഹർഫുകൾ എത്രണ്ണം പറഞ്ഞു? തവസ്സുത്തിന്റെ ഹർഫുകൾ എത്രണ്ണമാകുന്നു? അഞ്ചെണ്ണം. അല്ലെങ്കിൽ ആദ്യമായി റഷാൽ ഫാമിലി, അതുപോലെ ബഷീർ സി കെ, നമ്മുടെ അബു ഫാത്തിമ, സുബൈർ, നൗഫൽ മന്നാർക്കാട്, അങ്ങനെ അടിക്കാനായിട്ടില്ല. ബഷീർ ഓക്കെ, ഒക്കെ അടിച്ച കറക്റ്റ് ആൻസർ തന്നെയാകുന്നു. അഞ്ച് ഹറഫുകളാണ്. എന്റെ അടുത്തൊരു ചോദ്യമാണ് അവോടുകൂടി മിസ്സായത്. ഓക്കെ, അപ്പൊ അഞ്ച് ഹറഫുകളാണ് തവസ്സുത്തിനുള്ളത്. നമ്മളെ നൗഫൽ മന്നാർക്കാട് ഇവിടെ അടിച്ചതുപോലെ റാ, ഐൻ, ലാം, മീം, നൂൻ. അതിലിപ്പോ നമുക്ക് ഒറ്റയടിക്ക് എടുക്കുകയാണെങ്കിൽ നഅം എന്നൊരു വാക്കെടുക്കാം. ഇന്ന് നഅം എന്ന ഒരു വാക്കെടുത്താല് പിന്നെ നമുക്കവിടെ ഉള്ളത് ആകെ രണ്ടക്ഷരം അക്ഷരമുള്ളൂ, ലാമും റാവും. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. തവസ്സുത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? നഅം. നഅം എന്ന മൂന്ന് ഹർഫാണ് കഴിഞ്ഞാൽ നൂനും മീമും ഐനും, അല്ലെങ്കിൽ നൂനും ഐനും മീമും കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒരു ലാം റാ എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അതിപ്പോ ഇങ്ങനെ വായിക്കുക പറച്ചോനെ? അമർ എന്നുള്ളത് മനസ്സിലായി. ഫാറൂഖ് ഐ ജി അതെങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ലെൻ എന്നോ? ലെൻ അമർ. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതൊരു അക്ഷര ഇതുള്ള ഹർഫാണോ? ലെൻ വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഓക്കെ, ഏതായാലും അൽഹംദുലില്ല, അല്ലാഹു തആല ബർക്കത്തു മാറാവട്ടെ, ആമീൻ. ലിൻ അമർ. ഓക്കെ, എന്താണെങ്കിലും കൂട്ടി എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അഞ്ച് അറഫുകളാണ് തവസ്സുത്തിനുള്ളത്: ലാമ്, റോ, ഐൻ, ലാം, മീം, നൂൻ. അങ്ങനെ പറയാറുണ്ടല്ലേ. ഓക്കെ ഓക്കെ, എനിക്കതൊന്നും അറിയില്ല, അൽഹംദുലില്ല. ഓക്കെ, തൊട്ടടുത്ത ഒരു സിഫത്താണ് ഇസ്തിഫാൽ. ഇസ്തിഫാൽ എന്നുള്ളത് തൊട്ടടുത്തുള്ള ഒരു സിഫത്താണ്. എന്താണ് ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ, സോറി, ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഫാൽ? ഇസ്തിഫാൽ എന്ന സിഫത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? മാഷാ അല്ലാ, അത് ശരി. നാവ് താഴുക, ഉച്ചാരണ സമയത്ത് നാവ് താഴ്ന്നിരിക്കുക, താഴ്ന്ന് ഉച്ചരിക്കുക. താഴ്ന്ന് ഉച്ചരിക്കുക എന്നത് പൂർണ്ണമല്ല. താഴ്ന്നുച്ചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം താഴ്ത്തുക എന്നാണ്, അതുകൊണ്ട് നമുക്ക് കിട്ടുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മരിക്കാണ്ടോ? നമ്മൾ സുഹൃത്തുക്കൾ അടിച്ചത് കറക്റ്റ് തന്നെയാണ്, അൽഹംദുലില്ലാ, സംസം എന്ന ഐഡിയയിൽ നിന്നും. അതുപോലെ നമ്മുടെ റിഷാൽ ഫാമിലി മോനോ അടിച്ചത് കറക്റ്റ് ആൻസർ തന്നെയാണ്. നാവ് ഉച്ചരിക്കുന്ന സമയത്ത് അണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയരാതെ താഴ്ന്നിരിക്കുന്ന അവസ്ഥക്കാണ് ഇസ്തിഫാൽ എന്ന് പറയുക. അണ്ണാക്കിന്റെ ഭാഗത്തേക്ക് മുകളിലേക്ക് അങ്ങോട്ട് ഉയരാതെ ഉച്ചരിക്കുന്ന സമയത്ത് നാവ് താഴ്ന്നിരിക്കുന്ന അവസ്ഥക്കാണ് ഇസ്തിഫാൽ എന്ന് പറയുക. ഇസ്തിഫാലിന്റെ ഹറഫുകൾ എത്രയാണെന്നറിയാം? ഒന്നടിച്ചോളൂ. ഇസ്തിഫാലിന്റെ ഹറഫുകൾ എത്രയാണ്? ഇസ്തിഫാൽ എന്ന സിഫത്ത് ഉൾക്കൊള്ളുന്ന ഹറഫുകൾ എത്രയാകുന്നു? ആ നൗഫൽ മണ്ണാർക്കാട് മനസ്സിലായിട്ടുണ്ട്, സാരല്ല. ഇസ്തിഫാൽ എന്ന തുടങ്ങുന്ന ഹർഫുകള് ഹറൂഫുകള് എത്രയാകുന്നു? ഹർഫ് എന്ന് പറഞ്ഞത് അല്ലേ, അപ്പൊ ജമ്മിന്റെ പുറത്ത് ജമ്മാവും. ഹറൂഫ് എത്രയാകുന്നു?
ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് 22. സംസം എന്ന ഐഡിയിൽ നിന്നും നമ്മുടെ നൌഫൽ മണ്ണാർക്കാടും അതുപോലെ സുബൈർ ഷബീർ ഒതുക്കുങ്ങല് മഷാള്ള നമ്മുടെ മുഹമ്മദ് അലി ഒതുക്കുങ്ങലിന്റെ മോനാണ്, റിഷാൽ ഫാമിലി അതുപോലെ ബഷീർ സി കെ അപ്പോൾ അബൂ ഫാത്തിമ എല്ലാവരും അടിച്ചത് കറക്റ്റ് ആൻസർ തന്നെയാണ്. വർക്കത്തി മാറാവട്ടെ. ആമീൻ. ഇസ്തിഫാലിന്റെ ഹർഫുകൾ എത്ര ആകുന്നു? രണ്ടമാവും. വരുന്ന സിഫത്ത് ഏതാണ്? എതിർ ദിശയിലുള്ള സിഫത്തിന്റെ ഇഫാലിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന സിഫത്തിന്റെ പേര് എന്താകുന്നു? ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ നാവ് അണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയരാതെ താഴ്ന്നു ഉച്ചരിക്കുന്ന താഴ്ന്നിരിക്കുന്ന അവസ്ഥക്കാണ് ഇസ്തിഫാൽ എന്ന് പറയുക. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് എന്തായിരിക്കും വരിക? മതി സിഫത്തുകളാവുമ്പം ഇസ്തിഅലാഅ്. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈർ. കറക്റ്റ് ആൻസർ തന്നെയാണ്, ഇസ്തിഅലാ ആണ് ഇസ്തിഫാലിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള നമ്മുടെ സംസം അതുപോലെ ബഷീർ അബു ഫാത്തിമ ഈ നാലാളല്ലാതെ പുതിയ ആളുകളൊന്നും അടിക്കുന്നത് കാണുന്നില്ലല്ലോ. ഈ നാല് അഞ്ച് നമ്മളെ സുഹൃത്തുക്കളല്ലാതെ ഒരുപക്ഷെ മദ്രസ്താവറുകളുടെ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. കറക്റ്റാണ്, എല്ലാവരും പഠിച്ചത് ഇസ്തിഅല ആണ്. നാവ് താഴ്ന്നു കിടക്കലോ. എന്താണ് ഇപ്പൊ സുബൈർ അടിച്ചത്? എന്ന് പറയുന്നത് എങ്കിൽ ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, എന്താണ് ഇസ്തിഅല എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആ സിഫത്തിന്റെ പ്രത്യേകത എന്താണ്? ഇസ്തിഅലയുടെ സിഫത്തിന്റെ പ്രത്യേകത അത് ചെറിയ മുത്താലിമീങ്ങൾക്ക് എന്നല്ല, ചെറിയ നമ്മളെ മദ്രസ പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകും. ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അവസാനമാണ് വന്നത്. ആ ഓക്കെ ഷബീർ, ഇൻഷാല്ലാത്തോടെ. അസ്സലാമു വറഹ്മത്തുള്ള. എന്താണ് മേലെ അണ്ണാക്കിലേക്ക് നാവ് ഉയർന്നിരിക്കുക? സംശയം, എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്. താഴെ അണ്ണാക്കുണ്ടോ? അണ്ണാക്ക് താഴെ ഉണ്ടോ? നമ്മളങ്ങനെ ഉണ്ടാവാറുണ്ട്, എനിക്കറിയില്ലട്ടോ. മേലെ അണ്ണാക്കിലേക്ക് നാവ് ഉയർന്നിരിക്കാൻ വരുമ്പോ താഴെ ഒരു അണ്ണാക്കുണ്ടോ നിനക്കൊരു സംശയം? തമാശ പറഞ്ഞതാണ്, സോറി ട്ടോ. ഉച്ചരിക്കുമ്പോൾ നാവ് ഉയർന്നിരിക്കുക. ഓക്കെ, അല്ല അണ്ണാക്കിലേക്ക് നമ്മൾ ശരി തന്നെയാണ്, അണ്ണാക്കിലേക്ക് നാവ് ഉയർന്നിരിക്കുന്ന അവസ്ഥക്കാണ് ഇസ്തിഅലാഅ് എന്ന് പറയുക. അണ്ണാക്കിലേക്ക് നാവ് ഉയർന്നിരിക്കുന്ന അവസ്ഥക്കാണ് എന്ന് പറയുക. ഉച്ചരിക്കുന്ന സമയത്ത് അണ്ണാക്കിലേക്ക് നാവ് ഉയർന്നു പോകും, ആ അവസ്ഥക്കാണ് ഇസ്തിഅലാഅ് എന്ന് പറയുക. അപ്പൊ നമ്മള് ത്വാ ത്വാ എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മുടെ നാവ് എങ്ങോട്ടാ ഉയർന്നത്? നേരെ അണ്ണാക്കിലേക്ക്, മേപ്പോട്ട് അങ്ങോട്ട് ഉയരുന്നൊരവസ്ഥ. നമുക്ക് ഉച്ചരിക്കുന്ന സമയത്ത് തന്നെ ഹ ഹ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ നാവോടെ മുകളിൽ അണ്ണാക്കില് തട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇസ്തിഅലാഅിന്റെ ഹർഫാകുന്ന ഹ ത എന്ന ഈ രണ്ട് ഹർഫ് പറഞ്ഞു. ഇനി ഇസ്തിഅലാഅിന്റെ ഒരു മൂന്ന് ഹർഫുകള് നിങ്ങൾ എഴുതുക. ഞാനിവിടെ ഹ എന്ന ഹർഫും ത എന്ന ഹർഫും പറഞ്ഞു. ഇനി ഇസ്തിഅലാഅിന്റെ എന്താണ് ഖുതുബ് ഹദ് എന്ന് പറയുന്നു. ഖുതുബ് ജദ് അത് വേറെ, അത് കൽക്കലത്ത്. കൽക്കലത്ത് ഖുതുബ് ജദ് ഇൻഷാല്ലാ. അത് അഞ്ച് ഹർഫുകളേ ഉള്ളൂ കൽക്കലത്തിന്റെ ഹർഫുകൾ. ഹുറൂഫുൽ ഇസ്തിഅലാഅ്
ഞാനിവിടെ ഹ ത എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പെടാത്ത മൂന്ന് ഹറഫുകൾ ഏതൊക്കെയാണ് ചോദിച്ചിരുന്നു. അപ്പൊ അവിടെ മാഷാല്ല നമ്മള് ആരെപ്പിൽ അലിഫും അലിഫ് ഹംസ് അലിഫ് ബാഴ്ത്താടിച്ച് അല്ല, അതല്ല, ഇസ്തേലാന്റെ ഹർഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മുടെ നൌഫല് മണ്ണാർക്കാട് അടിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബഷീർ സീക്ക് അടിച്ചിട്ടുണ്ട്, ബാറക്കല്ല. ഇങ്ങനെ മൊത്തം എത്ര ഹർഫുകളാണുള്ളത് അറിയോ? നിങ്ങൾ അടിച്ചതൊക്കെ കറക്റ്റ് ആണ്. മൊത്തം എത്ര ഹർഫുകളാണ് ഹുറൂഫുൽ ഇസ്തിഅലാ സുഹൃത്തുക്കളെ? ഹുറൂഫുൽ ഇസ്തിഅലാ മൊത്തം എത്ര ഹർഫുകളാണ് നമ്മൾ പഠിച്ചത്? ഹുറൂഫുൽ ഇസ്തിഅലാ അഞ്ചല്ല, ഇംഗ്ലീഷ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ക്ലിയർ ആയി അടിച്ചുകൂടാ. ഞാൻ അടിക്കണ മാതിരി അടിക്കണോ എന്റെ അബു ഫാത്തിമ? എന്റെ അടുക്കത്തൊക്കെ തെറ്റാണെങ്കിൽ ആളുകൾ അവനിക്ക് വിവരം ഞാൻ എത്താന്ന് പറയും. ഓക്കെ, ഏതായാലും സെയിൻ സെയിൻ നമ്മളെ അതുപോലെ നൗഫല് സംസം ഒരു സുഹൃത്ത് മിനിറ്റ് ഫോൺ വരുന്നുണ്ട്. ഏഴ് ഹറഫുകളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അബു ഫൈസ് ഉസ്താവ് വരുന്ന പറയാൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, ചോദിക്കട്ടെ? ഓക്കെ, മദീനയിൽ ആദ്യമായി ഇമാമായി നിസ്കരിച്ച സ്വഹാബി മദീനയിൽ ആദ്യമായി ഇമാമായി നിസ്കരിച്ച സ്വഹാബി തജ്വീദല്ല, തജ്വീദ് ഉസ്താദുമാർ ചോദിക്കും ഇൻഷാല്ല. തജ്വീദ് ഉസ്താദ് വന്നിട്ട് ചോദിക്കും. ഞാൻ ജനറൽ ആയിട്ടുള്ളതാണ്. ആ, എന്നാ വേറെ ആരോ മൈക്ക് എടുക്കണം, തജ്വീദ് ചോദിക്കണെങ്കിൽ. തജ്വീദ് നമ്മക്ക് അത്ര വലിയ ബന്ധമല്ല, നമ്മൾ സാധാരണക്കാരനല്ലേ. മദീനയിൽ ആദ്യമായി ഇമാമായി നിസ്കരിച്ച സ്വഹാബിന്റെ പേര് ആർക്കും അറിയില്ല. കുറെ കാലമല്ലോ ക്വിസ് എടുത്തു ഇവിടെ. അരിയില്ല, അരിയില്ലാന്നോ? അതെന്താ അരിയല്ല ചോദിച്ചു? അരിയില്ലാന്ന് മാഫി മാലൂം. എന്നാ ഞാൻ പറഞ്ഞതാ, മുസ്അബുബിനു ഉമേർ എഴുതിയ ചോളി, മുത്തു എഴുതിയ ചോളി, മുസ്അബുബിനു ഉമേർ റളിയല്ലാഹു അൻഹു. ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശബ്ദം കേൾക്കണ്ടല്ലോ അല്ലേ? ഹലോ, ശബ്ദമൊക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആ, അബു ഫൈസ് ഉസ്താദ് വരുന്നത് വരെ തജ്വീദുമായിട്ടുള്ള വിഷയം തന്നെ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉസ്താദ് പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത് ഇസ്തിഅലായിനെ സംബന്ധിച്ചായിരുന്നു ഉസ്താദ് പറഞ്ഞത് അല്ലേ? ഇസ്തിഅലാ എന്ന് പറഞ്ഞാൽ നാവ് ഉയർന്നിരിക്കൽ, നാവ് ഉയർന്നിരിക്കൽ. അതിന്റെ അർഫുകൾ എത്രയെന്ന് എത്ര പറഞ്ഞ? ഏഴല്ല, ഏഴ് അർഫുകളാണ് അതിന്റെ അർഫുകൾ. ഒന്ന് ഹാ, സോദ്, ലോദ്, ഗൈന്, തോ, ഖാഫ്, ലോ. ആ, അങ്ങനെ നമ്മളെ ബഷീർ സീക്ക് അടിച്ചിട്ടുണ്ട്. അതേമാതിരി കഴിഞ്ഞ് നാവ് തായ്ന്നിട്ട് ഉച്ചരിക്കുമ്പോ നാവ് തായ്ന്ന് കിടക്കും, അതിനൊരു പേരുണ്ടായിരിക്കെങ്കിലും അറിയോ? അരുണോലം നടിച്ചാണ് നാവ് തായ്ന്ന് കിടക്കും.
നാവ് താഴ്ന്നു. അതെ അതെ, സംസ എന്നുള്ള ഐഡിയില് ഇസ്തിഫാല് എഴുതിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ബഷീർ സി കെ ഇസ്തിഫാല് എഴുതിയിട്ടുണ്ട്, ശരിയാണ്. നൌഫല് മണ്ണാർക്കാട്, കീശേരി ഉസ്താദ് ഇസ്തിഫാല് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെ, ഉത്തരം ശരിയാണ്. നാവ് വായയുടെ അടിഭാഗത്തേക്ക് താഴ്ന്നിരിക്കും. ഈ ഇതിന്റെ അർഫുകൾ, ഇതിന്റെ അർഫുകൾ എത്ര ആണ് അറിയണമല്ലോ, അടിച്ചാണ് എത്ര അർഫുകളുണ്ട്? ഇരുപത്തിരണ്ട്. അതെ അതെ, ഇരുപത്തിരണ്ട് അർഫുകളാണ് ഉള്ളത്. ഇരുപത്തിരണ്ട് അർഫുകൾ ഏതൊക്കെയാണ്? അർഫുകൾ ഏതൊക്കെയാണ്? ആ അർഫുകൾ ആർക്കൊക്കെ അറിയാം? നമ്മളെ ക്ലാസ് അർഫുകളൊന്ന്. ഉച്ചരിക്കുമ്പോൾ നാവ് താഴ്ന്നു കിടക്കും. അർഫുകൾ അൽഹംദുലില്ല, മണ്ണാർക്കാട് അടിച്ചിട്ടുണ്ട്. ബാ, താ, ഫാ, ജീം, ഹ, ദാല്, ദാല്, റാ, സാ, സീന്, ഷീന്, ഐന്, ഫാ, കാഫ്, ലാം, മീം, നൂന്, വാവ്, ഹ, യ, ഇങ്ങനെ 22 അക്ഷരങ്ങളാണ്. അപ്പോ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാതെ നാവ് താഴ്ന്നു കിടക്കണം. ചില ആളുകളെ ഉച്ചരിക്കുമ്പോ ഈ അക്ഷരങ്ങൾ സ്വാഭാവികമായിട്ടും നാവ് പൊന്തിയിട്ട് ആവാറുണ്ട് ചില അക്ഷരങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ ഓത്ത് തെറ്റിപ്പോകാൻ കാരണമാവും. തജ്വീദിന്റെ നിയമപ്രകാരം ഓതിയാലല്ലേ നമ്മളെ ഓത്ത് ശഹിയാവുള്ളൂ. അപ്പോ ഈ അതേമാതിരി തന്നെ ഇസ്തിഫാലും അതേമാതിരി തന്നെ നാവ് എന്താട്ടാൻ പാടില്ല, പൊന്തണ്ടത് താഴ്ന്നു കിടക്കാൻ പാടില്ല. ഇപ്പോ ഉസ്താദ് പറഞ്ഞ പോലെ, ഉസ്താദ് മുമ്പ് ചോദിച്ചില്ലേ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ സാൻ ഉച്ചരിക്കുമ്പോ നമ്മളെ നാവ് എന്താട്ടാൻ പാടില്ല, താഴ്ന്ന് കിടക്കാൻ പാടില്ല, അത് പൊന്തിയിട്ട് തന്നെ കിടക്കണം. അതേമാതിരി തന്നെ ഇപ്പോ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ നാവ് താഴ്ന്നു കിടക്കണം. ആർക്കും ബോറടിക്കണില്ലല്ലോ, എന്റെ ശബ്ദം കേൾക്കണില്ല. ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നന്നായിരുന്നു. അബു ഫൈസ് ഉസ്താദ് കോൾ ചെയ്ത് കഴിഞ്ഞിക്കണെങ്കിൽ മൈക്കിൽ വരട്ടോ. ഉസ്താദ് വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതായിരുന്നു. അബു ഫൈസ് ഉസ്താദ് കേൾക്കണ്ടോ? ഇല്ലല്ലല്ല, കേൾക്കണില്ലല്ലേ. ആ ആയിക്കോട്ടെ. ഇനി അതേമാതിരി തന്നെ ആ തിരക്കിലാണല്ലേ. ഓക്കെ, കട്ടൊന്നുമില്ലല്ലോ നമ്മൾ സംസാരിക്കുമ്പോ. കട്ടുണ്ടോ? നമ്മുടെ നെറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ഇനി അതേമാതിരി തന്നെ നാവിന്റെ മധ്യഭാഗം എന്താണ്? മേലെ അണ്ണാക്കിലേക്ക് ചേരും. മേലെ അണ്ണാക്കിലേക്ക് മധ്യഭാഗം ചേരും, അതിനൊരു പേരുണ്ട്. എന്താണ് ആ പേര്? എന്താണ് ആ പേര്? ഹലോ, ആർക്കും അറിയില്ലേ? നാവിന്റെ മധ്യഭാഗം, മധ്യം മേലെ അണ്ണാക്കിലേക്ക് ചേരൽ, അതിനൊരു പേരുണ്ട്. മധ്യഭാഗം മാത്രം ചേര, ആർക്കും അറിയില്ല. ഇൻഫിത്താഹ് അല്ല അത്. ഇൻഫിത്താഹ് കിഷീർ ഉസ്താദ് അടിച്ചത് കിഷീർ ഉസ്താദ് തന്നെ അല്ലേ?
ഇൻഫിതാഹ് തെറ്റാണ്. ഇൻഫിതാഹ് അല്ല. അറിയുന്നവരുണ്ടോ? ആർക്കും അറിയില്ലേ? ബഷീർ ഷിക്ക നിങ്ങൾക്കറിയില്ലേ? അതെ, ഉത്തരം വന്നിട്ടുണ്ട്, ഉത്തരം വന്നിട്ടുണ്ട്. സംസം എന്നുള്ള ഐഡിയിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട്. ഇത്തുബാക്ക് എന്നുള്ള അക്ഷരമാണ്. ഇത്തുബാക്ക്, ഇത്തുബാക്ക് എന്നാണ് അതിന് പേര് പറയുക. ഇത്തുബാക്ക്, അതിന്റെ അക്ഷരങ്ങൾ എത്രണ്ട്, അതിന്റെ അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങളുണ്ട് ഇത്തുബാക്കിന്? യെസ്, അതെ അതെ അതെ. ഇനി ആർക്കാ അറിയാ? ഒരു സംസം എന്നുള്ള ഐഡിയ മാത്രമുള്ള നമ്മളെ ക്ലാസ് റൂമില്. ബഷീർ ഷീക്ക അറിയണോലെ അടിച്ചോളി. അറിയണ ആളുകളെ അടിക്കുക, തെറ്റും ചിലപ്പം ശരിയാവും. ആക്കെ ഇത് പറഞ്ഞേ. നാല്, അപ്പൊ നാല് അക്ഷരങ്ങളാണ്, നാല് അക്ഷരങ്ങളാണ് ഇത്തുബാക്കിന്റെ അക്ഷരങ്ങൾ നാലെണ്ണം. അത് ഏതൊക്കെയാണ്? ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇനി അതാണ് കിട്ടേണ്ടത്. എത്രണ്ണുണ്ട്? എത്രണ്ണ? നാലെണ്ണുണ്ട്. അത് ആ അതെ അതെ. തോ, സോദ്, ലോദ്, ലോ, ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ്. ഇനി അതേമാതിരി തന്നെ അണ്ണാക്കുമായിട്ട് എന്താവും? അണ്ണാക്കുമായി നാവ് അകന്നിരിക്കുക. ഉച്ചരിക്കുമ്പോ അണ്ണാക്കുമായിട്ട് നാവ് അകന്നിരിക്കും. അങ്ങത്തെ ഇതിനൊരു പേരുണ്ട്. അതെ, സംസം എന്നുള്ള ഐഡിയിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട്. ഇനി ഇൻഫിതാഹ്, ഇൻഫിതാഹ് എന്നാണ് അതിന് പറയുക. ഇൻഫിതാഹ്, അകന്നിരിക്കൽ എന്നാണ്. അകന്നിരിക്ക, മനസ്സിലായില്ലേ? കേൾക്കണില്ല. അബു ഫൈസ് ഉസ്താദ് എത്തിയോ? അബു ഫൈസ് ഉസ്താദ് എത്തിയോ? അബു ഫൈസ് ഉസ്താദ് ശബ്ദം കേൾക്കണ്ടോ? വലിയ വലിയ ഉസ്താദ്മാരുണ്ടാവുമ്പോ നമ്മളിങ്ങനെ പറയണത് ഒരു ശരിയില്ല. നമുക്കൊരു അബു ഫൈസ് ഉസ്താദ് കേൾക്കണ്ടോ? അപ്പൊ ഇൻഫിതാഹിന്റെ അക്ഷരങ്ങൾ. ഇനി അടുത്ത ചോദ്യം, ഇൻഫിതാഹിന്റെ അക്ഷരങ്ങൾ എത്രണ്ണുണ്ട് എന്ന് അടുത്ത ചോദ്യം. ഇൻഫിതാഹിന്റെ അക്ഷരങ്ങൾ എത്രണ്ണുണ്ട്? ബഷീർ ഷീക്ക 25, 24, 24, കവന്നൂർ അബൂബാസ് സാബിത്ത് 24, സംസം എന്നുള്ള ഐഡിയിൽ നിന്ന് 24 വന്നിട്ടുണ്ട്. ഇരുപത്തിയഞ്ചല്ല, 24 അക്ഷരങ്ങളാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24 അക്ഷരങ്ങളാണ്. 24 25 ഉണ്ടോ? ഒരു 24 ആണെന്നാണ്
എന്റെ ഓർമ്മ. ഇരുപത്തിനാല് അക്ഷരങ്ങളാണ് എന്നാണ് എന്റെ ഓർമ്മ. 25 എന്ന് അടിച്ചിട്ടുണ്ട്, അത് ഒരു 25 ആണോ? അല്ലല്ലോ, 25 അല്ല. ഇനി അതേമാതിരി തന്നെ ഇരുപത്തിനാലാണെന്നാണ് ഈ ഇൻഫിത്തായന്റെ അക്ഷരങ്ങൾ 24 ആണ്. അത് അണ്ണാക്കുമായി നാവ് അകന്നിരിക്കൽ. ഇനി അതേമാതിരി തന്നെ എന്ത് ചുണ്ടിന്റെയും നാവിന്റെയും തലപ്പത്ത് നിന്ന്, അതായത് തെല്ലിൽ നിന്ന്, പുറപ്പെടുന്ന അക്ഷരങ്ങൾ. മാത്രമല്ല ഉച്ചാരണത്തിൽ വേഗതയുണ്ടാവും. ഏതാണ് അക്ഷരങ്ങൾ? ഏതാണ്? അതിനൊരു പേരുണ്ട്. എന്താണ് ആ പേര് എന്നാ ചോദിക്കുന്നത്. എന്താണ് ആ പേര്? അതിന് പേരുടെ പേര് അറിയുന്ന ആളുകളുണ്ടോ? അറിയുന്ന ആളുകളുണ്ടോ? ഹലോ, ഇൻതിലാഖ്. അതെ, ഇൻതിലാഖ്. നമ്മൾ സംസം എന്നുള്ള ഐഡിയയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇൻതിലാഖ്. അത് തന്നെയാണ് ഉത്തരം. ശരിയാണ്. അതിന്റെ അക്ഷരങ്ങൾ എത്രണാണ്? ഇനി അതിന്റെ അക്ഷരങ്ങൾ എത്രണമുണ്ട്? 6 എണ്ണോ? യെസ്, 6 എണ്ണമുണ്ട്. ബഷീർ ഷിക്ക് സംസം എന്നുള്ള ഐഡിയയിൽ വന്നിട്ടുണ്ട്. എം ഹൗസ് എന്ന ഐഡിയയിൽ നിന്ന് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ് സഹോദര. 6 ആണ്, 6 അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ് ആ 6 അക്ഷരങ്ങൾ? കീശേരി ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കണ്ടോ? കീശേരി ഉസ്താദ് നിങ്ങളൊന്ന് മൈക്കിൽ വരുമോ? കീശേരി ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിൽ വരാം. അൽഹംദുലില്ലാ, ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.